Welcome back to my YouTube channel, PSC in Textbook. Textbook Cracker Series in the Pudir class like Ella Kutarkum Swagadam. Pathang class, physics, first chapter, Namlundar in the class it and Diana, it a continuation ana. Valar Valir chapter. Ninglepo already first chapter Padicha Kainyavikanam, Mikyar, very first chapter Padicha Kainyanam. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന ഓരോ പാർട്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് എടുക്കും അതിൻ്റെ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടിട്ടാണ് അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ട്രിക് പവറും ആംപിയറേജ് എന്നും പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓർഡർ അതേപോലെ തന്നെ കീപ്പ് ചെയ്തെന്ന് വരത്തില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഒരുപാട് പേര് അടുത്ത ക്ലാസ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ആ ഇട്ട ക്ലാസ് തീർച്ചയായിട്ടും പഠിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത ക്ലാസ് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക ഇലക്ട്രിക് പവർ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ അതായത് ഒരു ഉപകരണം ഒരു വൈദ്യുത ഉപകരണം എന്ത് ചെയ്യുക യൂണിറ്റ് ടൈമിൽ എത്രത്തോളം എനർജിയാണ് അത് കൺസ്യൂം ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അതാണ് അതിൻ്റെ ഇലക്ട്രിക് പവർ പി ഈസ് ഈക്വൽ ടു W/T ഇവിടെ W എന്താണ് വർക്കാണ് അത് പ്രത്യേകം അറിഞ്ഞു വെക്കാം അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർത്ത് വെക്കാം കാരണം അങ്ങനെയും എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും ഹീറ്റ് എനർജി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എനർജി ഏതാണ് ഹീറ്റ് അറിയാവില്ല മകൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് പറയുന്നത് കേട്ടോ അപ്പോൾ പി ഈസ് ഈക്വൽ ടു W/T വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ഇവിടുത്തെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പറയുന്ന സമയത്ത് ഇവിടുത്തെ എനർജി എന്താണ് ഹീറ്റ് എനർജിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് എനർജിയൊക്കെ തന്നിട്ട് പവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഹീറ്റ് എനർജി അറിയാം അല്ലെങ്കിൽ പവർ അറിയാം അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാൻ അറിയണം മനസ്സിലായില്ലയോ എന്നാൽ വിട്ട് കളഞ്ഞേക്കാം നമുക്ക് പ്രോബ്ലംസൊക്കെ വരുമ്പോൾ അന്നേരം ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്താണ് ഇലക്ട്രിക് പവർ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ പവറിൻ്റെ യൂണിറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകിൽ വാട്ട് എന്ന് പഠിക്കുക അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് അത് രണ്ടും ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ് വാട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ് കേട്ടോ അടുത്ത് നോക്കിയാട്ടെ നമ്മൾ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആംപിയറേജ് അത് പഠിച്ചു വെക്കണം ആംപിയറേജ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ് എന്താ പവർ ടു വോൾട്ടേജ് റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ആംപിയറേജ് അല്ലെങ്കിൽ നമ്മൾ പറയാം ആംപിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നും പറയും കേട്ടോ ആംപിയറേജ് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് പറയും അത് അറിഞ്ഞു വെക്കുക ടെക്സ്റ്റിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആംപിയറേജ് കൂടും ആ ഒരു പോയിൻ്റ് ആംപിയറേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് അപ്പോൾ ആംപിയറേജ് എന്ന് പറയുന്നത് പവർ ടു വോൾട്ടേജ് റേഷ്യോ ആണ് അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് പറയാം ആംപിയറേജ് കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് ആംപിയറേജും കൂടും അതത്രയും എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ആണ് നമ്മൾ ഓൾറെഡി ജൂൾസിലൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഞാനിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇക്വേഷൻസ് കേട്ടോ അപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 10 എന്നുണ്ട് അതാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അതാകുമ്പോൾ ഇച്ചിരി കൂടെ സ്പീഡിലാണ് പൊതുവേ ഞാൻ സ്പീഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ സ്പീഡാണെന്ന് തോന്നും കേട്ടോ അപ്പോൾ പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം പി ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം പി ഈസ് ഈക്വൽ ടു I²R പി ഈസ് ഈക്വൽ ടു V²/R പി ഈസ് ഈക്വൽ ടു VI ഇതൊക്കെ ഞാൻ മൂന്ന് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ ഒരു പാട്ട് പോലെ പഠിച്ചു വെക്കണം കേട്ടോ
പിന്നീട് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, ആംപിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ഒന്ന് രണ്ട് വർഷത്തെ ഓരോ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോവാം കേട്ടോ. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അതുമല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു രീതിയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. ഒന്ന് നോക്കിയാട്ടെ, ആൻ അപ്ലയൻസ് ഓഫ് പവർ തന്നിട്ടുണ്ട്, 540 വാട്ടാണ്, 540 വാട്ടാണ്. ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 വോൾട്ട്, വാട്ട് ഈസ് ഇറ്റ്സ് ആംപിയറേജ്? എന്തോ ഒന്നുമില്ല, അവർ പവർ തന്നിട്ടുണ്ട്, എത്ര, 540 വാട്ടാണ്, ഡബ്ല്യു വാട്ടാണ്, പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. അപ്പോൾ ഇപ്പം തന്നിരിക്കും, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് അതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ പവർ പി ഈസ് ഈക്വൽ ടു 540 വാട്ടാണ്. പിന്നെ തന്നിട്ടുള്ളത് വോൾട്ടേജ് ആണ്, വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. പവറും ഉണ്ട് വോൾട്ടേജും ഉണ്ട്, ആംപിയറേജ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ആംപിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ആൻസറിനകത്ത് ചെയ്യണം. അല്ലാതെ ചില കുട്ടികളുണ്ട് എല്ലാം ആൻസർ ചെയ്തിട്ട് ഇല്ല വൺ വേർഡ് പോലെ ആൻസർ മാത്രം ചെയ്ത് വെക്കുക, അങ്ങനെ ചെയ്യരുത്. ഇക്വേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിൽ എഴുതണം. അതുപോലെ തന്നെ വേരിയബിൾസ്, നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണോ ലെറ്റർ അതെന്തൊക്കെയാണ് എന്നുള്ളത് എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ ആംപിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ഇവിടെ വാട്ട് അതായത് ഡബ്ല്യു ബൈ വി ആണ്. ഇവിടെ വാട്ടേജ് എത്രയാണ്, 540 ആണ്. ഇവിടുത്തെ പവർ 540/230 ആണ് ആൻസർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയുക. 54/23 ചെയ്ത് വെക്കുക. ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ആൻസർ 2.34 അത്രയും ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംപിയറേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പവറും തരും നിങ്ങൾക്ക്, വോൾട്ടേജും തരും, അതിൻ്റെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്താൽ മതി, റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, 2 ബൾബ്സ് എ ഈസ് മാർക്ക്ഡ് 55 വാട്ട്, 110 വോൾട്ട്, ആൻഡ് ബി ഈസ് മാർക്ക്ഡ് 100 വാട്ട് ആൻഡ് 240 വോൾട്ട്. എന്താ, രണ്ട് ബൾബ്, എ എന്ന് പറയുന്ന ബൾബിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന എന്താ, 55 വാട്ടും 110 വോൾട്ടും. എന്താണ്, രണ്ട് ബൾബ് പറഞ്ഞിട്ടുണ്ട്, എയിൽ മാർക്ക് ചെയ്ത്, നിങ്ങൾ ബൾബിലൊക്കെ നോക്കണം എത്ര വാട്ടാണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എയിൽ 55 വാട്ടും 110 വോൾട്ടെന്നും കൊടുത്തിട്ടുണ്ട്, ബിയിലോ 100 വാട്ടും 240 വോൾട്ടെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, എ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ എബവ് ബൾബ്സ് ഹാസ് ഹയർ റെസിസ്റ്റൻസ്? ഈ രണ്ട് ബൾബിലും റെസിസ്റ്റൻസ് ഏതിനാണ് കൂടുതലെന്ന് കണ്ടോ. ക്വസ്റ്റ്യൻ, പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മക്കളെ ഒന്നുകൂടെ ഓർത്തെടാ, പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം, റെസിസ്റ്റൻസ്. ഒന്നുകൂടെ പറഞ്ഞേ, പവർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഒന്നോർത്തേ, പവറിനെയും വോൾട്ടേജിനെയും റെസിസ്റ്റൻസിനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് അതിനെ മൂന്നിനെയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇല്ലേ. ഇതിനകത്ത് പി തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആറ് കണ്ടുപിടിച്ചാൽ മതി. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും മനസ്സിൽ വരണം. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പവർ ഓഫ് ബൾബ് ബി വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് റെഡ്യൂസ്ഡ് ടു 120 വോൾട്ട്. അതായത് ബൾബ് ബിയുടെ എന്ത് ചെയ്യുക, പവർ കണ്ടുപിടിക്കുക. വോൾട്ടേജ് എത്ര ആയിട്ട് മാറുമ്പം, 120 വോൾട്ടായിട്ട് മാറുമ്പോഴത്തേക്കുള്ള പവർ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസറിലോട്ട് നോക്കാം എന്താണ് എന്നുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് മാക്സിമം ചെയ്യുക, എൻ്റെ ആൻസർ ഞാൻ ചെയ്തുമായിട്ട് കമ്പയർ ചെയ്യുക കേട്ടോ. എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് റെസിസ്റ്റൻസ് ഏതിനാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കണം. ഏതിനാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഓരോ കേസ് നോക്കാം. ബൾബ് എയുടെ കേസിൽ പവർ തന്നിട്ടുണ്ട്, 55 വാട്ടാണ്, 55 വാട്ടാണ്, വോൾട്ടേജ് എത്രയാണ്, 110 വോൾട്ടാണ് അല്ലേ. നമുക്കറിയാം പവറിനെയും വോൾട്ടേജിനെയും റെസിസ്റ്റൻസ്, നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മൂന്നിനെയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. മക്കളെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഇക്വേഷനകത്ത് കണ്ടുപിടിക്കേണ്ടതിനെ എപ്പോഴും
സമത്തിൻ്റെ ഈക്വൽ സൈൻ്റെ ഒരു സൈഡിലോട്ട് ഇടുക, ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇവിടെ പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആറാണ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണ് എന്തിനെ, ആറിനെ. നമുക്ക് ആറാണ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ താഴെ കിടക്കുന്ന ആറിനെ എടുത്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. അതായത് ആർ എച്ച് എസ് കിടക്കുന്ന ആറിനെ എടുത്ത് എൽ എച്ച് എസിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് രണ്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി. ആറ് കിടക്കേണ്ടടുത്ത് പിയും, പി കിടക്കേണ്ടടുത്ത് ആറും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് ആർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ഇക്വേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അതിൽ നമുക്ക് ആർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കിട്ടും. അതായത് പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ആർ അവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഇൻറ്റു ചെയ്യുന്ന പിന്നെ കൊണ്ടുവന്ന് ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും പറയാം, അതല്ലെങ്കിൽ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു എന്നും പറയാം കേട്ടോ. അതായത് പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നാണ് ഇക്വേഷൻ. അതിൽ നിന്നും ആർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കിട്ടും. അതായത് പവറും വോൾട്ടേജും തന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് വി സ്ക്വയർ ബൈ പി ആണ്. ഇവിടെ വി എത്രയാണ്, 110 വോൾട്ട് ആണ്. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുന്നത് 110 × 110 ആണ് അല്ലേ. ഇവിടെ പവർ എത്ര, 55 വോൾട്ടാണ്. നോക്കിയാട്ടെ, 110 × 110/55 നമുക്കറിയാം 50, 50, 100 ആണ്. 5, 5, 10 അതായത് 55 ഇരട്ടിയാണ് 110. അപ്പോൾ 55 × 110 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടാൻ പറ്റും. അതായത് ഒരു 55 രണ്ട് പ്രാവശ്യം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ താഴെ അവിടെ 1 മുകളിൽ 110 55 രണ്ട് പ്രാവശ്യം. അപ്പോൾ 2 × 110 എന്ന് പറയുന്നത് 220 ഓം എന്ന് കിട്ടും ആദ്യത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ഏതാണ് വലുതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ബൾബിൻ്റെ റെസിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ആരാ വലുതെന്നൊക്കെ നോക്കാം. അപ്പോൾ ബൾബ് ബിയുടെ പവർ എത്രയാണ്, 100 വാട്ടാണ്. വോൾട്ടേജ് 240 വോൾട്ടാണ് കേട്ടോ. പവർ 100 വാട്ടാണ്, വോൾട്ടേജ് 240 വാട്ടാണ്. തൊട്ട് മുന്നേ 240 വോൾട്ടേജ് ആണ്. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ദെർഫോർ ആർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ പി ആണ്. ഇവിടെ വി എത്രയാണ്, 240 വോൾട്ടാണ്. അപ്പോൾ 240 × 240/100 ന്യൂമറേറ്ററിൽ ശ്രദ്ധിച്ചാട്ടെ, അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. താഴെ എന്ത് ചെയ്യാം, 2 0 ഉണ്ട്. മുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സീറോയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വിട്ടിക്കളയുമ്പോൾ 24 × 24 എന്ന് കിട്ടും. 24 സ്ക്വയർ എത്രയാണ്, 576. നിങ്ങൾ മിനിമം 30 വരെയെങ്കിലും സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഒരുപാട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി മാത്സിന് കേട്ടോ. അപ്പോൾ 24 സ്ക്വയർ എത്രയാണ്, ഇവിടെ ഇപ്പോൾ 24 സ്ക്വയർ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് എക്സാം ഹോളിലിരുന്ന് ചെയ്യണം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 24 സ്ക്വയർ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് 576 ഓം എന്ന് എഴുതാം. അല്ലാത്തവർക്ക് അവിടെ നമുക്ക് ആ ഗുണിക്കുന്നതിൻ്റെ സമയം പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ആലോചിക്കേണ്ട സമയം അവിടെ കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, സമയം ലാഭിക്കാൻ പറ്റുന്ന എക്സാം ഹോളിൽ കേട്ടോ. അപ്പോൾ 24 × 24 576 ഓം ആണ്. അപ്പോൾ രണ്ടാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 576ഉം ആദ്യത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 220 ഓമും ആയിരുന്നു. ഏതാ വലുത്, 220 ആണോ വരുന്നത്, 576 ആണോ? തീർച്ചയായിട്ടും നമുക്കറിയാം 576 ആണ് വലുത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. മനസ്സിലായോ? ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. എപ്പോഴും നിങ്ങൾക്ക് പാർട്ട് ബി എന്ന് പറയുന്ന എയുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അപ്ലൈഡ് വോൾട്ടേജ് 120 വോൾട്ടായിട്ട് കുറച്ചാൽ ഉള്ള പവർ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ബൾബ് ബിയുടെ വോൾട്ട് 240 വോൾട്ടാണ്. ആ 240 ആണ് 120 വോൾട്ടായിട്ട് കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി എ പാർട്ടിൽ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു ഇല്ലേ. 220 ഓം ആയിരുന്നു ആദ്യത്തെ ബൾബിൻ്റെ, രണ്ടാമത്തെ ബൾബിൻ്റെ 576 ഓം ആണ്. അപ്പോൾ അതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല, വോൾട്ടേജ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതായത് റെസിസ്റ്റൻസ് 576 ഓം തന്നെയാണ്, വോൾട്ടേജ് എത്രയായി, 120 വോൾട്ടായി. എങ്കിൽ പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ വി 120 × 120, കാരണം വോൾട്ടേജ് 120 ആണല്ലോ, ബൈ റെസിസ്റ്റൻസ് 576. വി ഇവിടെ എത്രയാണ്, 120 ആണ് അല്ലേ. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 120 × 120/ റെസിസ്റ്റൻസ് 576 ഓം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ 120 × 120 നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി, 12 × 12, നമുക്കറിയാം 12 സ്ക്വയർ എത്രയാണ്, 144 ആണ്. അറിയത്തില്ലെങ്കിൽ സ്ക്വയർ തീർച്ചയായിട്ടും ഒരു 30 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രിക് പവറും ആംപിയറേജും ആ ഒരു ടോപ്പിക്കാണ് എടുത്തത്. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും നിങ്ങൾ രണ്ടെണ്ണം കണ്ടു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെസിസ്റ്റൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് പഠിക്കാം കേട്ടോ. ആ ഒരു സെക്ഷനായിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. പിന്നീട് ലാമ്പിൻ്റെ ഇച്ചിരി ലെങ്തി ചാപ്റ്ററാണ്, എനിക്കറിയാം നിങ്ങൾക്ക് ഓൾറെഡി രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.